നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. ആഴക്കടൽ മത്സ്യബന്ധനം സംബന്ധിച്ച് ധാരണാപത്രം റദ്ദാക്കും. കെഎസ്ഐഎൻഇസിയുമായുള്ള ധാരണാപത്രമാണ് റദ്ദാക്കുന്നത്. ധാരണാപത്രം നടപടിക്രമങ്ങൾ പാലിച്ചല്ലെന്നും സർക്കാർ നയത്തിന് വിരുദ്ധമെന്നും വിലയിരുത്തൽ. ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ രണ്ട് രേഖകൾ പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. EMCC അസന്റിൽ ഒപ്പിട്ട ധാരണാപത്രവും പള്ളിപ്പുറത്ത് സ്ഥലം അനുവദിച്ച രേഖയും പുറത്തുവിട്ടു. ഫിഷറീസ് നയത്തിന് വിരുദ്ധമെങ്കിൽ എന്തിന് ധാരണാപത്രത്തിൽ ഒപ്പിട്ടുവെന്നും ധാരണാപത്രം റദ്ദാക്കാൻ സർക്കാരിനെ വെല്ലുവിളിക്കുകയാണെന്നും ചെന്നിത്തല. EMCC കമ്പനി മേധാവികളുമായി മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ ചർച്ച നടത്തിയെന്ന് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രി വസ്തുതകൾ മറച്ചുപിടിക്കുകയാണ്. മന്ത്രിമാരുടെ പ്രതികരണം പരസ്പര വിരുദ്ധമാണെന്നും ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഒളിച്ചോടുകയാണെന്നും പ്രതിപക്ഷ നേതാവ്. ഗവേഷണമല്ല, മത്സ്യബന്ധനത്തിന് തന്നെയാണ് അമേരിക്കൻ കമ്പനി വന്നതെന്ന് രമേശ് ചെന്നിത്തല. ഒരു ദിവസം ആകാശത്തു നിന്ന് പൊട്ടിവീണ പദ്ധതിയല്ല. മുഖ്യമന്ത്രിയും ജയരാജനും മേഴ്സിക്കുട്ടിയമ്മയും പ്രതികളെന്നും പ്രതിപക്ഷ നേതാവ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ നിന്ന് പറഞ്ഞവരാണ് CPM എന്നും പ്രതിപക്ഷ നേതാവ്. സമഗ്ര അന്വേഷണത്തിന് വെല്ലുവിളിക്കുന്നു. തനിക്ക് പങ്കുണ്ടെങ്കിൽ അതും അന്വേഷിക്കണമെന്നും രമേശ് ചെന്നിത്തല. ആഴക്കടൽ മത്സ്യബന്ധന കരാർ വിവാദത്തിൽ പ്രതിപക്ഷ നേതാവും EMCC കമ്പനിയും ചേർന്ന് ഗൂഢാലോചന നടത്തുകയാണെന്ന് സംശയമുണ്ടെന്ന് ഫിഷറീസ് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. പുതിയ കള്ളക്കഥകൾ മെനയുകയാണ്. EMCC പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ കണ്ടിട്ടില്ല. തന്നെ വന്നു കണ്ടപ്പോൾ സർക്കാരിന്റെ നയം വ്യക്തമാക്കിയിരുന്നതായും മേഴ്സിക്കുട്ടിയമ്മ. സർക്കാരിനെതിരെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് മന്ത്രി AK ബാലൻ. ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ സർക്കാർ നയത്തിൽ നിന്നും അണുവിട പിന്നോട്ടു പോകില്ല. MOU ഒപ്പിട്ടെന്ന് കരുതി കരാറുണ്ടാവില്ലെന്ന് മന്ത്രി. സർക്കാരിനെതിരെ ആസൂത്രിതമായ നീക്കമെന്ന് മന്ത്രി AK ബാലൻ. വിമോചന സമരം ഇനി സാധ്യമല്ലാത്തതുകൊണ്ട് മറ്റു രീതികൾ തിരക്കഥയ്ക്കനുസരിച്ചാണ് നീക്കം. അഴിമതിയുമായി ബന്ധപ്പെട്ട് കെട്ടുകഥകൾ ഉണ്ടാക്കി. ജനങ്ങളും കോടതിയും അത് ചെവിക്കൊണ്ടില്ലെന്നും മന്ത്രി. KSINC MD പ്രശാന്ത് നായർക്കെതിരെ പരോക്ഷ വിമർശനവുമായി മന്ത്രി AK ബാലൻ. ഭരണത്തിന്റെ അവസാന കാലത്ത് ഉദ്യോഗസ്ഥർക്ക് ചില സൂക്കേടുകൾ ഉണ്ടാവാറുണ്ട്. ഇവിടെയും അതുണ്ടായെന്നാണ് കരുതുന്നത്. മന്ത്രിക്ക് അപേക്ഷ നൽകിയവർ തന്നെ അത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലെത്തിച്ചുവെന്നും ബാലൻ. പ്രതിപക്ഷ നേതാവ് കളവ് പറയുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി AV ജയരാഘവൻ. എന്തെങ്കിലും കടലാസ് ഹാജരാക്കലാണ് പ്രതിപക്ഷ നേതാവിന്റെ ജോലി. അതിന് വിശ്വാസ്യത വേണമെന്ന് നിർബന്ധമില്ല. സ്ഥലം അനുവദിച്ചത് ഭക്ഷ്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കാണ്. അതും ഇതുമായി കൂട്ടിക്കലർത്തേണ്ട. സർക്കാർ നിയമവിരുദ്ധമായി ഒന്നും ചെയ്യില്ല എന്നും ഒരു ഭൂമി കച്ചവടവും നടക്കില്ല എന്നും വിജയരാഘവൻ. പ്രതിപക്ഷ നേതാവിന് എന്തെങ്കിലും ഒരു കടലാസ് എടുത്ത് ഹാജരാക്കിയാൽ മതിയെന്നും അതിന് വിശ്വാസ്യത വേണമെന്ന് നിർബന്ധമില്ല എന്നും CPM സംസ്ഥാന സെക്രട്ടറി. സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് ചിലരുടെ ശ്രമം. പണ്ട് ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടിയും ജിം സംഘടിപ്പിച്ച സമയത്ത് എത്ര MOU ആണ് ഒപ്പിട്ടതെന്നും AV ജയരാഘവൻ. ഓരോ ദിവസവും വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഒരിടത്തു പോലും രമേശ് ചെന്നിത്തല BJP വിമർശിക്കുന്നില്ല എന്ന് AV ജയരാഘവൻ. ഇന്ധന പാചകവാതക വില വർധനവ് ഇവർക്കൊരു പ്രശ്നമേയല്ല. പിണറായിക്കെതിരെ അവാസ്തവങ്ങൾ പ്രചരിപ്പിക്കാനുള്ള വേദി മാത്രമായി ജാഥ എന്നും വിജയരാഘവൻ. കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങാതെയാണ് പിണറായി സർക്കാർ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് വിദേശ കമ്പനികളുമായി കരാർ ഒപ്പിട്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. കാസർഗോഡ് വിജയയാത്ര ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഴക്കടൽ മത്സ്യബന്ധനത്തിന്റെ പേരിൽ നടക്കുന്നത് തെറ്റായ പ്രചാരണമെന്ന് മത്സ്യഫെഡ് ചെയർമാൻ PP ചിത്തരഞ്ജൻ. സർക്കാരിനെ കരിവാരിത്തേക്കാൻ നടത്തിയ ഗൂഢാലോചനയിൽ കമ്പനിയുടെയും ഉദ്യോഗസ്ഥരുടെയും പങ്ക് അന്വേഷിക്കണം. വിദേശ രാജ്യങ്ങൾക്ക് കടൽ തീരെഴുതി നൽകിയത് UDF ദേശീയ നേതൃത്വമാണെന്നും തീരദേശ ഹർത്താലിനെ ജനങ്ങൾ തള്ളിക്കളയണമെന്നും ചിത്തരഞ്ജൻ. ആഴക്കടൽ മത്സ്യബന്ധന വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് TN പ്രതാപൻ MP. മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ ഓഫീസിന്റെയും പങ്ക് അന്വേഷിക്കണം. ഭൂമി നൽകുന്നതിനുള്ള അനുമതി നൽകുന്നത് മുഖ്യമന്ത്രി അറിയാതെ നടക്കില്ല. അമേരിക്കൻ കമ്പനിയാണെന്നതിനാൽ വിഷയം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. ഇൻലാൻഡ് നാവിഗേഷന്റെ കൊച്ചി ഓഫീസിലേക്ക് നാളെ മാർച്ച് നടത്തുമെന്ന് പ്രതാപ്. ആഴക്കടൽ മത്സ്യബന്ധന വിവാദത്തിൽ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യമാണെന്ന് BJP നേതാവ് MT രമേശ്. തീരുമാനങ്ങൾ മുഖ്യമന്ത്രി അറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവില്ല എന്നും MT രമേശ്. അമേരിക്കൻ കമ്പനിയുമായി ഒപ്പിട്ട ആഴക്കടൽ മത്സ്യബന്ധന കരാർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് KPCC സെക്രട്ടറി ടോണി ശമണിയുടെ ഏകദിന ഉപവാസം തോപ്പുംപടിയിൽ തുടങ്ങി. ഹൈബീഡൻ MP ഉപവാസം ഉദ്ഘാടനം ചെയ്തു. കരാർ റദ്ദാക്കും വരെ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് ഹൈബി.
ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയ്ക്ക് കാസർഗോഡ് തുടക്കം. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യാത്ര ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ലവ് ജിഹാദ് വ്യാപകമായിട്ടും സർക്കാർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് യോഗി ആദിത്യനാഥ്. കേരളത്തിൽ ഇസ്ലാമിക സ്റ്റേറ്റ് ഉണ്ടാക്കാനാണ് ശ്രമം. ശബരിമലയിൽ ജനതാൽപര്യത്തിനെതിരാണ് സർക്കാരിന്റെ നിലപാടെന്ന് യോഗി. ഉത്തർപ്രദേശിൽ തീവ്രവാദികളെ യോഗി ആദിത്യനാഥ് ജയിലിലടയ്ക്കുമ്പോൾ പിണറായി വിജയൻ അവരെ മന്ത്രിസഭയിലെടുക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പിണറായി വിജയൻ വിശ്വാസികളെ വേട്ടയാടുമ്പോൾ ഉമ്മൻചാണ്ടി കുറ്റകരമായ മൗനം അവലംബിച്ചുവെന്നും വിജയയാത്രയുടെ ഉദ്ഘാടന ചടങ്ങിൽ കെ സുരേന്ദ്രൻ. ഒരു യാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ ഭൂമി കുലുങ്ങുമെന്ന് കരുതുന്നില്ല എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. എന്നാൽ കെ സുരേന്ദ്രന്റെ വിജയയാത്ര കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാണിക്കാൻ വഴിവെക്കും. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ടി തീരുമാനിച്ചാൽ കഴക്കൂട്ടത്ത് മത്സരിക്കുമെന്നും വി മുരളീധരൻ. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പോപ്പുലർ ഫ്രണ്ട് കാസർഗോഡ് നടത്തിയ പ്രതിഷേധ പ്രകടനം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. നഗരത്തിലാണ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. യു ഡി എഫിന്റെ ശബരിമല നിയമം ശുദ്ധ തട്ടിപ്പാണെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. ശബരിമല വിഷയത്തിൽ ഗ്യാലറിയിൽ നിന്ന് കളി കാണുകയായിരുന്നു കോൺഗ്രസ്. സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ നിയമനിർമ്മാണം സാധിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. സുപ്രീംകോടതി തീരുമാനത്തിന് ശേഷം ആവശ്യമെങ്കിൽ കേന്ദ്ര സർക്കാർ നിയമം നിർമ്മിക്കുമെന്നും സുരേന്ദ്രൻ. കോൺഗ്രസിനെയും മുസ്ലിം ലീഗ് സമ്പൂർണ്ണമായി വിഴുങ്ങിയെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. നാലര വർഷം കൊട്ടും പാട്ടുമായി നടന്ന രമേശ് ചെന്നിത്തലയെ മാറ്റി ഉമ്മൻചാണ്ടിയെ കൊണ്ടുവന്നത് മുസ്ലിം ലീഗാണ്. കോൺഗ്രസിലെ ഭൂരിപക്ഷ സമുദായാംഗങ്ങൾക്ക് ജയിക്കാൻ ഉറപ്പുള്ള ഒറ്റ സീറ്റും ഇപ്പോൾ കേരളത്തിലില്ലെന്നും സുരേന്ദ്രൻ. കേരളം വലിയ കാശ്മീറാകുമെന്ന ആരോപണവുമായി കെ സുരേന്ദ്രൻ. കോൺഗ്രസ് ലീഗിന് കീഴ്പ്പെട്ടതോടെ മതമൌലികവാദികളുടെ നിയന്ത്രണത്തിലായി. കശ്മീർ ഒതുങ്ങിയപ്പോൾ കേരളത്തിലാണ് തീവ്രവാദികൾ പ്രവർത്തിക്കുന്നത്. ഇത് തുറന്നു കാട്ടുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്നും സുരേന്ദ്രൻ ന്യൂസ് 18 പടനായകർ അഭിമുഖത്തിൽ പറഞ്ഞു. പാലക്കാട് മണ്ഡലത്തിൽ സി പി എം അപ്രസക്തമായെന്ന് കെ സുരേന്ദ്രൻ. മത്സരം ബി ജെ പിയും യു ഡി എഫും തമ്മിലായിരിക്കും. മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിലും യു ഡി എഫും ബി ജെ പിയും തമ്മിൽ നേരിട്ട് മത്സരം നടക്കും. നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, വർക്കല, നെടുമങ്ങാട് മണ്ഡലങ്ങളിൽ സി പി എം ബി ജെ പി മത്സരമായിരിക്കുമെന്നും ന്യൂസ് 18 എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് അനുവദിച്ച പടനായകർ അഭിമുഖത്തിൽ സുരേന്ദ്രൻ. മഞ്ചേശ്വരത്ത് മത്സരിക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല എന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ. കൂടുതൽ പ്രമുഖർ ബി ജെ പിയിലേക്ക് വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ വിജയം നേടുമെന്നും കെ സുരേന്ദ്രൻ ന്യൂസ് 18നോട്. മുഖ്യമന്ത്രിക്കെതിരായ ഇ ശ്രീധരന്റെ പരാമർശം വിചിത്രമെന്ന് മന്ത്രി എ കെ ബാലൻ. കോൺഗ്രസിലെ എ ഗ്രൂപ്പും ബി ജെ പിയും നടത്തിയ ഗൂഢാലോചനയെ തുടർന്നാണ് ശ്രീധരൻ ബി ജെ പിയിൽ ചേർന്നത്. ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തി ശ്രീധരൻ പ്രസ്താവന നടത്തിയത് അതുകൊണ്ടാണെന്നും ബാലൻ. എല്ലാ സ്ഥാനത്തേക്കും യോഗ്യനായ ആളാണ് ഇ ശ്രീധരനെന്ന് ബി ജെ പി നേതാവ് എം ടി രമേശ്. ശ്രീധരനെതിരായ മുഖ്യമന്ത്രിയുടെ പരിഹാസം കാര്യമാക്കുന്നില്ല. വി എസിനെ പോലും പരിഹസിച്ച ആളാണ് മുഖ്യമന്ത്രി. തനിക്ക് താഴെയാണ് എല്ലാവരുമെന്ന ചിന്തയാണ് മുഖ്യമന്ത്രിക്കെന്നും എം ടി രമേശ്. എ വിജയരാഘവൻ നയിക്കുന്ന വികസന സന്ദേശയാത്ര മലപ്പുറം ജില്ലയിൽ പര്യടനം തുടരുന്നു. പൊന്നാനി, തവനൂർ, കോട്ടകൽ, മങ്കട മണ്ഡലങ്ങളിൽ സ്വീകരണം നൽകും. മലപ്പുറം, മഞ്ചേരി മണ്ഡലങ്ങളുടെ സ്വീകരണം മലപ്പുറം കിഴക്കേത്തല. മൃദു ഹിന്ദുത്വ നയങ്ങൾ സ്വീകരിക്കുന്ന കോൺഗ്രസ് നിലപാട് അപകടകരമെന്നും വിജയരാഘവൻ. എന്തുകൊണ്ട് കോൺഗ്രസുകാർ ബി ജെ പിയിലേക്ക് കൂട്ടത്തോടെ പോകുന്നത് എന്ന് ചിന്തിക്കണം. ബാബറി മസ്ജിദിൽ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അനുവാദം നൽകിയത് കോൺഗ്രസ്. വോട്ടോ സീറ്റോ നോക്കാതെ വർഗീയതയ്ക്കെതിരെ പോരാടുന്ന പാർട്ടിയാണ് സി പി എമ്മെന്നും വിജയരാഘവൻ. യു ഡി എഫ് തോറ്റാലും ഇല്ലെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് പോകുമെന്നും വിജയരാഘവൻ. അതിന് കാരണം മൃദു ഹിന്ദുത്വ നിലപാടുള്ളതുകൊണ്ടാണ്. രാഹുലും പ്രിയങ്കയും മൃദു ഹിന്ദുത്വ നിലപാടുള്ളവർ. ബി ജെ പിയെ വളർത്തുന്ന കോൺഗ്രസിന് നേതൃത്വം നൽകുന്നത് രാഹുലും പ്രിയങ്കയുമാണെന്നും ആരോപണം. രാഹുൽ വയനാട്ടിലേക്ക് മാറിയത് ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് സഹായമായി എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി. പ്രധാനമന്ത്രിയാകുമെന്ന് പ്രചരിപ്പിച്ച ആൾ പ്രതിപക്ഷ നേതാവ് കൂടിയായില്ല. അങ്ങനെ ഒരാൾ കേരളത്തിൽ വന്ന് പ്രചരണം നടത്തുന്നതിനെ ഇടതുപക്ഷം എന്തിന് ഭയപ്പെടണമെന്നും എ വിജയരാഘവൻ. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സംഘടനാ തെരഞ്ഞെടുപ്പ് വേണമെന്ന് കെ മുരളീധരൻ എം പി. ഇതാണ് തന്റെ അഭിപ്രായമെന്ന് മുരളീധരൻ. ബൂത്ത് തല മുതൽ തെരഞ്ഞെടുപ്പ് വന്നാൽ സംഘടന ശക്തിപ്പെടും. പാർട്ടിയിലേക്ക് കൂടുതൽ പ്രവർത്തകർ വരുമെന്നും പരാതികൾ ഒഴിവാക്കാമെന്നും മുരളീധരൻ. പാർട്ടിയിൽ ഇപ്പോൾ ഗണപതിക്കാണ് പ്രാധാന്യം, സുബ്രഹ്മണ്യനല്ല എന്ന് മുരളീധരൻ. സുബ്രഹ്മണ്യൻ മൂന്ന് ലോകവും ചുറ്റിവരുമ്പോൾ മാമ്പഴം ഗണപതിയുടെ കയ്യിലിരിക്കും. പ്രവർത്തകർക്ക് എന്തിന് പ്രവർത്തിക്കുന്നു എന്ന തോന്നലാണെന്നും മുരളീധരൻ.
പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരള യാത്ര ഇന്ന് പാറശാലയിൽ പര്യടനം അവസാനിപ്പിക്കും. സാമൂഹിക സാംസ്കാരിക സന്നദ്ധ ആരോഗ്യ സാമ്പത്തിക മേഖലകളിലെ പ്രമുഖരുടെ നിർദ്ദേശങ്ങൾ പ്രതിപക്ഷ നേതാവ് കേൾക്കും. 23 ശംഖുമുഖത്ത് രാഹുൽഗാന്ധി അഭിസംബോധന ചെയ്യുന്ന റാലിയോടെ യാത്ര സമാപിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ രാഹുൽഗാന്ധി കേരളത്തിലെത്തി. വൈകിട്ട് 6:30 അദ്ദേഹം കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയത്. തുടർന്ന് രാഹുൽ വയനാട്ടിലേക്ക് പോയി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ PSC ഉദ്യോഗാർത്ഥികളുടെ സമരം തുടരുന്നു. ഇന്നലെ സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ അനുകൂല സമീപനമായിരുന്നുവെങ്കിലും ഉത്തരവിറങ്ങുന്നതുവരെ സമരം തുടരാനാണ് ഉദ്യോഗാർത്ഥികളുടെ തീരുമാനം. ഉദ്യോഗാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന നിരാഹാര സമരവും തുടരുന്നു. സമരപ്പന്തലെത്തിയ രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായും ഉദ്യോഗാർത്ഥികളുമായും കൂടിക്കാഴ്ച നടത്തി. സ്പീക്കർക്കെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. 2 MLA ഇത്രയും ദിവസം നിരാഹാരം കിടന്നിട്ട് ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല. സമരക്കാരോട് സംസാരിക്കാൻ മുഖ്യമന്ത്രിക്ക് മടിയാണ്. UDF അധികാരത്തിൽ വന്നാൽ പിൻവാതിൽ നിയമനങ്ങൾ പരിശോധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ്. DYFA പരിഹസിച്ച NK പ്രേമചന്ദ്രൻ MP. DYFA പിണറായി വിലാസം യുവജന പ്രസ്ഥാനമായി മാറി. ഉദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങൾ DYFAയുടെ അജണ്ടയിലില്ല. ഉദ്യോഗാർത്ഥികളോട് ചർച്ച നടത്തുന്നതിന് പിണറായി തമ്പ്രാന്റെ ധുരഭിമാനം അനുവദിക്കുന്നില്ലെന്നും പ്രേമചന്ദ്രൻ. ആരോഗ്യമേഖലയിൽ മാത്രം 14,000 തസ്തികകൾ സൃഷ്ടിച്ചുവെന്ന് മന്ത്രി KK ശൈലജ. പിണറായി സർക്കാരിന് ഏറ്റവും ഹൈടെക്കായ വികസനം കൂടുതൽ നടന്നത് ആരോഗ്യമേഖലയിലാണെന്നും മന്ത്രി. ആരോഗ്യമന്ത്രി KK ശൈലജ യുവമോർച്ച പ്രവർത്തകർ കരിങ്കുടി കാട്ടി. തൃപ്പൂണിത്തുറയിൽ ആരോഗ്യ സർവകലാശാല ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് മടങ്ങും വഴിയായിരുന്നു പ്രതിഷേധം. സർക്കാരിന്റെ പിൻവാതിൽ നിയമനങ്ങളെ പ്രതിഷേധിച്ചായിരുന്നു കരിങ്കുടി. പ്രതിഷേധക്കാർക്കെതിരെ CPM രംഗത്തെത്തിയതോടെ ഇരുകൂട്ടരും തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. സംസ്ഥാനത്ത് നിന്ന് 4,070 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 68 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവർ. 3,704 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 269 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 4,345 പേർക്ക് കൂടി രോഗം ഭേദമായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 7.11. 15 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 4,089. കോവിഡിന് മുന്നിൽ കേരളം പിടിച്ചു നിന്നുവെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. ഭയമുണ്ടായിരുന്നുവെങ്കിലും വെല്ലുവിളികളെ നേരിട്ടു. കേന്ദ്ര ഗവൺമെന്റ് നടത്തിയ സീറോ സർവേയിൽ കേരളത്തിൽ 12 പേർക്കാണ് കോവിഡ് വന്നത്. കോവിഡിനെതിരായ കേരളത്തിലെ പ്രവർത്തനം 12% പേർക്കാണ് വന്നത്. കേരളത്തിലെ കോവിഡിന്റെ എതിരായ പ്രവർത്തനം ശാസ്ത്രീയമായിട്ടാണെന്നും KK ശൈലജ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ മരണനിരക്കാണ് കേരളത്തിലുള്ളതെന്ന് ആരോഗ്യമന്ത്രി. ഇനിയും രോഗികളുടെ എണ്ണം വർദ്ധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കൂടുതൽ വാക്സിൻ ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കാര്യക്ഷമമായി രോഗികളുടെ കണക്കും മരണനിരക്കും നൽകാൻ കേരളത്തിനാകുന്നുണ്ടെന്നും മന്ത്രി. RCCയിലെ മരുന്ന് ക്ഷാമം ഉടൻ പരിഹരിക്കുമെന്നും KK ശൈലജ. മെഡിക്കൽ കോർപ്പറേഷൻ സംഭരിക്കാത്ത മരുന്നുകൾക്കാണ് ക്ഷാമമുണ്ടായത്. ഡയറക്ടർ കത്തയച്ചത് സ്വാഭാവികമാണെന്നും മന്ത്രി. KK ശൈലജ ആരോഗ്യരംഗത്തെ തിളങ്ങുന്ന നക്ഷത്രമെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. പ്രതിസന്ധികൾ നേരിടുന്നതിൽ സർക്കാർ വിജയിച്ചു. കേരളത്തിൽ ഒരു കോവിഡ് രോഗിക്ക് പോലും ചികിത്സ ലഭിക്കാതിരുന്നില്ല എന്നതിൽ അഭിമാനിക്കാമെന്നും കർദിനാൾ KCPC പഠന ശിബിരത്തിൽ ആരോഗ്യമന്ത്രിക്ക് ആദരം. സീറ്റ് ചർച്ചകളിൽ LDF. 15 സീറ്റ് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസും. ആവശ്യപ്പെട്ടത് കാഞ്ഞിരപ്പള്ളിയും ഇരിക്കൂറും ഉൾപ്പെടെയുള്ള സീറ്റുകൾ. അർഹമായ പരിഗണന ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ജോസ് കെ മാണി. പാല ഉൾപ്പെടെ 4 സീറ്റുകളാണ് ആവശ്യപ്പെട്ടത്. NCP മുസ്ലിം ലീഗ് നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന് സ്ഥിരീകരിച്ച് കാരാട്ടറ സഹമലെ. കോൺഗ്രസ് നേതാക്കൾ മുൻകൈയെടുത്താണ് ചർച്ച നടത്തിയത്. ലീഗ് ജില്ലാ പ്രാദേശിക നേതൃത്വങ്ങളുടെ എതിർപ്പ് നിലനിൽക്കുന്നതിനാൽ ആ പാർട്ടിയിലേക്ക് തിരികെ പോകാൻ കഴിയില്ല എന്ന് റസാഖ്. ലീഗ് സംസ്ഥാന നേതാക്കളുമായി ഇപ്പോഴും നല്ല ബന്ധമാണെന്നും റസാഖ്. ഇടതുമുന്നണി തനിക്ക് നല്ല പിന്തുണയാണ് നൽകുന്നത്. മുന്നണി വിടേണ്ട സാഹചര്യമില്ല എന്നും കാരാട്ട് റസാഖ്. കാരാട്ട് റസാഖുമായി ആരും ചർച്ച നടത്തിയിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ്. ചർച്ച നടത്തിയെങ്കിൽ സമയവും വ്യക്തിയെയും കാരാട്ട് റസാഖ് വ്യക്തമാക്കണം. കൊടുവള്ളി ജയിക്കാൻ ലീഗിന് കാരാട്ട് റസാഖിന്റെ സഹായം വേണ്ടെന്നും മജീദ്. പല MLAമാരും മുസ്ലിം ലീഗിലേക്ക് വരാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും മജീദ്. മുസ്ലിം ലീഗ് UDFൽ 3 സീറ്റ് കൂടുതൽ ചോദിച്ചെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് തിരുത്തേണ്ടി വരും. CPM ജമാഅത്തെ ഇസ്ലാമിയും STPയുമായി രഹസ്യ ചർച്ചയിലാണെന്നും മജീദ്.
പുതുച്ചേരിയിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. രണ്ട് എംഎൽഎമാർ കൂടി രാജിവെച്ചു. രാജിവെച്ചത് കോൺഗ്രസ് എംഎൽഎ ലക്ഷ്മിനാരായണൻ, ഡിഎംകെ എംഎൽഎ വെങ്കടേഷൻ എന്നിവർ. ഇതോടെ കോൺഗ്രസ് സർക്കാരിന്റെ അംഗബലം 12. പ്രതിപക്ഷത്ത് 3 നോമിനേറ്റഡ് അംഗങ്ങളടക്കം ഇനി 14 പേർ. സംസ്ഥാനത്ത് വിശ്വാസ വോട്ടെടുപ്പ് നാളെ. പാലക്കാട് മൈലമ്പുള്ളിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ രണ്ടുപേർ മരിച്ചു. മരിച്ചത് മുട്ടികുളങ്ങര എയർ ക്യാമ്പിലെ ഹാവിൽദാർ ഹുസൈൻ, സുഹൃത്ത് മണ്ണൂർ സ്വദേശി സുരേഷ് ബാബു എന്നിവർ. കാറിലുണ്ടായിരുന്ന 5 പേർക്കും സാരമായി പരിക്കേറ്റു. വാളയാർ കേസിൽ മുൻ പ്രോസിക്യൂട്ടർ ജലജ മാധവൻ നിരാഹാര സമരം തുടങ്ങി. കേസിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വാളയാർ പെൺകുട്ടികളുടെ അമ്മ നടത്തുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് നിരാഹാരം. ജനുവരി 26 മുതലാണ് പെൺകുട്ടികളുടെ അമ്മ സത്യഗ്രഹം തുടങ്ങിയത്. കരമല കൂടത്തിൽ കേസിൽ നിർണായക വഴിത്തിരിവ്. കേസിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് കൊലക്കുറ്റം ചുമത്തി. ജയമാദന്റെ മരണം കൊലപാതകമെന്നാണ് ഫോറൻസിക് റിപ്പോർട്ട്. വഴിത്തിരിവായത് മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ. ജയമാധവന്റെ മരണം സ്വാഭാവികമല്ല എന്നതിന് നിർണായക തെളിവുകൾ. കാരിസ്ഥൻ രവീന്ദ്രനായരുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ നിർണായകമായി. കള്ള മൊഴി നൽകാൻ കാരിസ്ഥൻ നിർദ്ദേശിച്ചുവെന്ന് ഓട്ടോ ഡ്രൈവറും മൊഴി നൽകി. ആശുപത്രിയിൽ എത്തിച്ച സമയം സംബന്ധിച്ച മൊഴികളും കളവാണെന്ന് കണ്ടെത്തി. 2017 ഏപ്രിൽ 2 ജയമാധവൻ നായർ മരിച്ചത്. കട്ടിൽ നിന്നും താഴെ വീണ് പരിക്കേറ്റ ജയമാധവനെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്നും തുടർന്ന് മരണം സംഭവിച്ചുവെന്നുമാണ് കാരിസ്ഥൻ രവീന്ദ്രൻ നായർ മൊഴി നൽകിയത്. എന്നാൽ മൊഴികളിൽ പലതും കളവാണെന്ന് അന്വേഷണ സംഘം. രാജ്യത്ത് ഇന്ധനവില ഇന്ന് കൂടിയില്ല. വില വർധന ഉണ്ടാകാത്തത് തുടർച്ചയായ 13 ദിവസത്തെ വർധനവിന് ശേഷം. രാജ്യത്തെ പല സ്ഥലങ്ങളിലും പെട്രോൾ വില ഇതിനകം 100 കടന്നു. പാചകവാതക വില വർധനവിനെതിരെ സിപിഎമ്മിന്റെ അടുപ്പുകൂട്ടൽ സമരം. സംസ്ഥാന വ്യാപകമായി ബൂത്ത് കേന്ദ്രങ്ങളിലാണ് സിപിഎം പ്രവർത്തകർ അടുപ്പുകൂട്ടി പ്രതിഷേധിച്ചത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനയ്ക്കെതിരെ തുടർ സമര പരിപാടികൾക്കും സിപിഎം. കെഎസ്ആർടിസിയിൽ ഒരു വിഭാഗം നടത്താനിരിക്കുന്ന പണിമുടക്ക് പിൻവലിക്കണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. കെഎസ്ആർടിസി ജീവനക്കാരോട് മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത പരിഗണന ഈ സർക്കാരിന്റെ കാലത്തുണ്ടായി. ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ട് പോകുമെന്നും മന്ത്രി. സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും ജീവനക്കാർക്ക് മുടങ്ങാതെ ശമ്പളം നൽകിയെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. 5,000 കോടി രൂപയിലധികം സർക്കാർ ഇതിനായി ചെലവഴിച്ചു. കെഎസ്ആർടിസിയുടെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ ഒരു ധനകാര്യ സ്ഥാപനത്തിനും വായ്പ നൽകാനാകില്ല. ഈ സാഹചര്യത്തിലാണ് കെ സ്വിഫ്റ്റ് രൂപീകരിക്കുന്നതെന്നും മന്ത്രി. തമിഴ്നാട്ടിൽ മലയാളികളുടെ ഗോഡൌണിൽ നിന്ന് 18,620 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. ചെന്നൈക്കടുത്ത് തിരുവണ്ണൂരിലാണ് സ്പിരിറ്റ് പിടിച്ചത്. ഗോഡൌണിലുണ്ടായിരുന്ന 7 തമിഴ്നാട് സ്വദേശികൾ പിടിയിലായി. 3 മലയാളികൾ രക്ഷപ്പെട്ടു. എറണാകുളം രജിസ്ട്രേഷനുള്ള ഒരു വാഹനവും പിടിച്ചെടുത്തു. കേരളത്തിലേക്കുള്ള സ്പിരിറ്റാണ് കണ്ടെത്തിയതെന്ന് എക്സൈസ് സംഘം. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 14,264 പേർക്ക് കോവിഡ്. പുതിയതായി 90 മരണം. രോഗം ഭേദമായത് 11,667 പേർക്ക്. ലഡാക്കിലെ സേനാ പിന്മാറ്റത്തിനൊപ്പം ഇന്ത്യയും ചൈനയും ശാശ്വത പ്രശ്ന പരിഹാര ചർച്ചകളിലേക്ക് കടക്കുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാഹിയും ഉടൻ കൂടിക്കാഴ്ച നടത്തും. പാങ്കോങ് തടാകത്തീരത്തെ സേനാ പിന്മാറ്റത്തിന് ശേഷം ഇന്നലെ ചേർന്ന കമാൻഡർ തല ചർച്ച 14 മണിക്കൂറോളം നീണ്ടു. 3 തവണ മത്സരിച്ചവർക്ക് അവസരം നൽകേണ്ടെന്ന് പാർട്ടി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്ന് മഞ്ചേരി എംഎൽഎ എം ഉമർ. 3 തവണയായാലും 1 പ്രാവശ്യമായാലും മത്സരിക്കണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കേണ്ടത് മുസ്ലിം ലീഗ് നേതൃത്വമാണെന്നും ഉമർ ന്യൂസ് 18. ഇനി അവസരം ലഭിച്ചില്ല എങ്കിലും നിരാശയില്ലെന്നും ഉമർ. ലഭിച്ച അവസരം ഉപയോഗപ്പെടുത്താനും നീതി പുലർത്താനും സാധിച്ചുവെന്നും പ്രതികരണം. അഡ്വക്കേറ്റ് എം ഉമ്മറിന് പകരം മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് യു എ ലത്തീഫിനെ പരിഗണിക്കുമെന്ന് സൂചന. കോഴിക്കോട് ജില്ലയിലെ 4 മണ്ഡലങ്ങളിലെ സിപിഎം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പാർട്ടിയിൽ ഏകദേശ ധാരണയായി. മന്ത്രി ടി പി രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ നിന്ന് വീണ്ടും ജനവിധി തേടും. ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ നിന്ന് മത്സരിക്കും. കോഴിക്കോട് നോർത്തിൽ 4 അംഗത്തിന് എ പ്രദീപ് കുമാർ ഇറങ്ങിയേക്കുമെന്ന് വിവരം. എലത്തൂർ ബാലുശ്ശേരി സീറ്റുകളിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. എലത്തൂർ സീറ്റ് എൻ സി പിക്ക് നൽകിയില്ലെങ്കിൽ സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ പേര് പരിഗണനയിൽ. ബാലുശ്ശേരി എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി കെ എം സച്ചിൻദേവിന് മുൻതൂക്കം. രമേശ് ബാബുവിന്റെ പേരും പരിഗണനയിൽ. കോഴിക്കോട് സൌത്ത് ഐ എൻ എൽ നിന്ന് ഏറ്റെടുത്താൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയറായ മുസാഫിർ അഹമ്മദിനെ പരിഗണിച്ചേക്കും. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വിട്ടു നൽകുന്ന സീറ്റിനെ ആശ്രയിച്ചാകും തിരുവമ്പാടിയിലെയും കുറ്റ്യാടിയിലെയും സ്ഥാനാർത്ഥി. പൂഞ്ഞാറിൽ യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കില്ല എന്ന് പി സി ജോർജ്. ഘടകകക്ഷി ആക്കുമോ എന്ന തീരുമാനത്തിനായി 24 വരെ കാത്തിരിക്കും.
ജോർജ് യു ഡി എഫ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത് ഒന്നിലധികം സീറ്റ് വേണമെന്ന ആവശ്യം. പൂഞ്ഞാറിലെ എതിർപ്പ് മുൻനിർത്തി കാഞ്ഞിരപ്പടിയിലോ പാലായിലോ മത്സരിക്കാനുള്ള സാധ്യത തള്ളാതെ പി സി ജോർജ്. ജില്ലാ പഞ്ചായത്ത് അംഗമായ മകൻ ഷോൺ ജോർജിനെ പകരം പൂഞ്ഞാറിലിറക്കാൻ ആലോചന. ഈ മാസം 24 മുൻപ് തീരുമാനം അറിയിക്കണമെന്ന് ജോർജ്. വി ടി ബൽറാം എം എൽ എക്കെതിരെ 3 വർഷമായി തുടർന്ന ബഹിഷ്കരണം അവസാനിപ്പിക്കാതെ സി പി എം. എ കെ ജിക്കെതിരെ നടത്തിയ വിവാദ പരാമർശത്തിൽ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടാണ് ബൽറാം പങ്കെടുക്കുന്ന പൊതുപരിപാടികൾ ബഹിഷ്കരിക്കുന്നത്. സി പി എമ്മിന്റെ ബഹിഷ്കരണ രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുമെന്ന് വി ടി ബൽറാം. എന്നാൽ ബൽറാമിനെതിരായ ബഹിഷ്കരണം പിൻവലിക്കേണ്ട സാഹചര്യമില്ല എന്ന് സി പി എം. സിനിമയിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ. വിവാദം വേണ്ടിയിരുന്നില്ല എന്ന് സലിംകുമാർ ഇപ്പോൾ തോന്നുന്നുണ്ടാകും. സംവിധായകൻ ടി ദീപേഷ് ഉന്നയിച്ച ആരോപണങ്ങൾ മറുപടി അർഹിക്കുന്നില്ല. ദീപേഷിന്റെ സിനിമ തെരഞ്ഞെടുക്കപ്പെടാത്തതാണ് ആരോപണത്തിന് കാരണമെന്നും കമൽ. സലീം അഹമ്മദിനെ തലശ്ശേരിയിലേക്ക് ക്ഷണിച്ചിരുന്നുവെന്നും കമൽ. സി ബി മലയനെ തെരഞ്ഞെടുത്തത് സർക്കാരാണ്. അദ്ദേഹം സർക്കാരിനെതിരെ സംസാരിച്ചാൽ അക്കാദമിക്ക് ഇടപെടാനാവില്ലെന്നും കമൽ. പാലക്കാട് മണ്ണാർക്കാടിന് സമീപം തച്ചമ്പാറയിൽ അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. തച്ചമ്പാറയിൽ നിർമ്മാണം നടക്കുന്ന പെട്രോൾ പമ്പിന് സമീപമാണ് മൃതദേഹം കണ്ടെത്തിയത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. നഗ്നനായി കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു. ഇടുക്കി പള്ളിവാസലിൽ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ഇന്നലെ രാത്രി സംസ്കരിച്ചു. പെൺകുട്ടിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനാൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു സംസ്കാരം. ബന്ധുവായ അരുണിന് വേണ്ടി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ മറ്റ് മേഖലകളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പെരുമ്പാവൂരിൽ വൻ ലഹരി മരുന്ന് വേട്ട. ലക്ഷക്കണക്കിന് രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ലഹരി ഉപയോഗം ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് റെയ്ഡ്. വരും ദിവസങ്ങളിലും റെയ്ഡ് ഉണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ. കൊണ്ടോട്ടിയിലെ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കോടങ്ങാട് സ്വദേശി നൌഷാദാണ് മരിച്ചത്. മരണകാരണം അറിവായിട്ടില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. നവീകരിച്ച ശിക്ഷക് സദന ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബുവാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ദേശീയ അധ്യാപക ക്ഷേമ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ റൂൾ കർവ് തമിഴ്നാട് കേരളത്തിന് കൈമാറി. അണക്കെട്ടിലെ ബേബി ഡാം ബലപ്പെടുത്താൻ ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനാണ് റൂൾ കർവ് നൽകിയത്. സമീപത്തെ മരങ്ങൾ മുറിക്കാൻ അനുവദിക്കണമെന്ന് മേൽനോട്ട സമിതി യോഗത്തിൽ തമിഴ്നാട് ആവശ്യപ്പെട്ടു. വാഴക്കാട് പഞ്ചായത്തിലെ മുഴുവൻ കിണറുകളിലെയും വെള്ളം സൌജന്യമായി പരിശോധിച്ച് നൽകി ഊർക്കടവിലെ ബ്രിഡ് ഡ്രോപ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആദ്യ പരിശോധനാ ഫലം പഞ്ചായത്ത് സെക്രട്ടറി സാനൽകുമാർ ഏറ്റുവാങ്ങി. റോഡിലെ വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് പട്ടാമി മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ സർവേ. പ്രധാന പാതകളിൽ സ്ഥിരം അപകടമുണ്ടാകുന്ന പ്രദേശങ്ങൾ പരിശോധിച്ച് സുരക്ഷ ഒരുക്കാനാണ് ശ്രമം. കോന്നി പ്രഭാടം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മിക്കും. ഇതിനുള്ള നടപടി തുടങ്ങി. പ്രഭാടം പഞ്ചായത്ത് വിട്ടുനിൽക്കുന്ന 10 ഏക്കർ സ്ഥലത്താണ് പുതിയ സ്പോർട്സ് കോംപ്ലക്സും ക്രിക്കറ്റ് സ്റ്റേഡിയവും നിർമ്മിക്കുന്നത്. കാത്തിരിപ്പിനൊടുവിൽ മഹാവികവി കുമാരനാശന്റെ സ്മാരകത്തിൽ വെങ്കല പ്രതിമ സ്ഥാപിച്ചു. തിരുവനന്തപുരം തോന്നക്കിലുള്ള കുമാരനാശൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ആശാന്റെ പൂർണ്ണകായ വെങ്കല പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. മീറ്റ് പ്രോഡക്ട്സ് ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ മൂല്യവർദ്ധിത ഇറച്ചി ഉൽപ്പന്ന സംസ്കരണ പ്ലാന്റ് ഏരൂർ വിളക്കുപാറയിൽ പ്രവർത്തനം തുടങ്ങി. സംസ്കരണ പ്ലാന്റ് ഉദ്ഘാടനം വനം വന്യജീവി വകുപ്പ് മന്ത്രി കെ രാജു നിർവഹിച്ചു. കൊട്ടാരക്കര സിവിൽ സ്റ്റേഷന്റെ രണ്ടാംഘട്ട നിർമ്മാണ ഉദ്ഘാടനം നടന്നു. മന്ത്രി ജി സുധാകരൻ ഓൺലൈനിലൂടെ നിർവഹിച്ചു. 24,630 ചതുർശ്ര അടിയിൽ 9 സർക്കാർ ഓഫീസുകളും കോൺഫറൻസ് ഹാളുമാണ് പദ്ധതി. 15 കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പത്തനംതിട്ട കൊടുമന അന്താരാഷ്ട്ര സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു. കായികമന്ത്രി ഇ പി ജയരാജൻ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രണ്ടാംഘട്ട നിർമ്മാണ നടപടികൾ അടുത്ത മാസം.